stop down here. But if you don't bring me to another prison. ഹ്രസ്വകാല സൈനിക സേവന പദ്ധതിയായ അഗ്നിപത് നടപ്പിലാക്കുന്നതിൽ പ്രതിഷേധിച്ച് ബീഹാറിൽ വീണ്ടും വ്യാപക ആക്രമം. സമസ്തിപൂരിലും ലക്കിസരായിലും ട്രെയിനുകൾ കത്തിച്ചു. രണ്ട് സ്റ്റേഷനുകളിലും നിർത്തിയിട്ട ട്രെയിനുകളാണ് പ്രതിഷേധക്കാർ കത്തിച്ചത്. ലക്കിസരായിൽ ജമ്മുദാവി ഗുവാത്തി എക്സ്പ്രസിനും വിക്രംശില എക്സ്പ്രസിനുമാണ് അക്രമികൾ തീയിട്ടത്. ബീഹാറിലെ ആരാ റെയിൽവേ സ്റ്റേഷനിലും അക്രമികൾ അഴിഞ്ഞാടി സ്റ്റേഷൻ അടിച്ചു തകർത്തു. ബീഹാറിലെ സരണിൽ BJP MLA വീടിന് നേരെ ആക്രമണമുണ്ടായി. ബക്സർ, ലക്കിസരായി, ലാക്മിനിയ എന്നിവിടങ്ങളിൽ റെയിൽവേ ട്രാക്കിനും അക്രമികൾ തീയിട്ടു. ഉത്തർപ്രദേശിലെ ബല്ലിയ റെയിൽവേ സ്റ്റേഷനിലും ആക്രമണമുണ്ടായി. നിർത്തിയിട്ട ട്രെയിൻ അടിച്ചു തകർത്തു. സ്റ്റേഷൻ 100-ലധികം പ്രതിഷേധക്കാർ അടിച്ചു തകർത്തു. സ്ഥിതി ഇപ്പോൾ നിയന്ത്രണ വിധേയമാണെന്ന് പോലീസ് അറിയിച്ചു. ഹരിയാനയിലെ മഹേന്ദ്രഗഡിലും ബല്ലബ്ഗഡിലും പ്രതിഷേധമുണ്ടായി. പൽവയിൽ മൊബൈൽ ഇന്റർനെറ്റ് അധികൃതർ വിച്ഛേദിച്ചു. അഗ്നിപത് പദ്ധതിക്കെതിരെ പ്രതിഷേധം നടന്ന പശ്ചാത്തലത്തിലാണ് ഇത്. അതേസമയം അഗ്നിപത് പദ്ധതിക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ തണുപ്പിക്കാൻ കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. നിയമനത്തിന് അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി കേന്ദ്ര സർക്കാർ ഉയർത്തി. പ്രതിഷേധം തണുപ്പിക്കാൻ പ്രായപരിധി 23 വയസ്സിലേക്കാണ് ഉയർത്തിയത്. നേരത്തെ 21 വയസ്സുവരെ പ്രായമുള്ളവരെ നിയമിക്കും എന്നായിരുന്നു സർക്കാർ പറഞ്ഞിരുന്നത്. അതേസമയം ഇളവ് ഈ വർഷത്തേക്ക് മാത്രമാണെന്നും കേന്ദ്രം വ്യക്തമാക്കി. 2 വർഷമായി റിക്രൂട്ട്മെന്റ് നടത്താത്ത സാഹചര്യത്തിലാണ് ഒറ്റത്തവണ ഇളവ് നൽകുന്നതെന്നും കേന്ദ്രം വിശദീകരിച്ചിട്ടുണ്ട്. പദ്ധതിയെക്കുറിച്ചുള്ള പ്രചാരണങ്ങൾ തെറ്റാണെന്നും മുൻവർഷങ്ങളെക്കാൾ 3 ഇരട്ടി നിയമനം നടത്തുമെന്നും ആഭ്യന്തര മന്ത്രാലയം വിശദീകരിച്ചു. യുവാക്കളുടെ ഭാവി അനിശ്ചിതത്വത്തിൽ ആകുമെന്ന പ്രചരണങ്ങൾ വിശ്വസിക്കരുതെന്ന് ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, മലയാളം ടെലിവിഷൻ. Empire College of Science offers Hospital Administration course, MBA in Healthcare Management. Training tie-up with multi-specialty hospitals and medical colleges. Visit www.empirecollege.in. Empire College of Science, Kuttipuram.